പ്രിയമുള്ളവരെ, വീണ്ടും ഒരു പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പറയാൻ പോകുന്നത് ലാളിത്യത്തിൻ്റെ പ്രാധാന്യം. ലളിത മാനസനാവുമ്പോൾ നമുക്കറിയാം, ഭാരരഹിതമായൊരു അവസ്ഥാവിശേഷം നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊരു സുഖമുണ്ടാകും. ഈ ഓവർലോഡ് വരുമ്പോഴാണല്ലോ മനുഷ്യൻ വഴിതെറ്റിപ്പോകുന്നത്, ഭാരം കൂടുമ്പോഴാണ് ഭ്രാന്തായി മാറുന്നത്. അപ്പോൾ അതിനെ ലഘൂകരിക്കുക എന്നുള്ളതാണ്, അത് നമ്മുടെ ജീവിതമാണ് പ്രധാനം. ജീവിതത്തിന് അനാവശ്യമായി കുറേ കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ നോക്കിക്കാണുകയും അതിനുവേണ്ടി ധാരാളം സമയം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ജീവിതം വളരെ ലളിതമാണല്ലോ. ഈ അപ്പോൾ ഈ ലാളിത്യത്തെ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? നമ്മൾ ആവശ്യങ്ങൾ കുറയുമ്പോൾ നമ്മൾക്ക് കുറേ കാര്യങ്ങൾ ക്രിയാത്മകമായി ചെയ്യാൻ കഴിയും. ആവശ്യങ്ങൾ, നമ്മൾ ജീവിച്ചിരിക്കാൻ ഭക്ഷണം അത്യാവശ്യമാണ്. ഭക്ഷണം, വെള്ളം, വായു, വിശ്രമിക്കാനൊരു കേന്ദ്രം ഒക്കെ പ്രാഥമികമായ ആവശ്യങ്ങൾ എല്ലാവർക്കും തുല്യം തന്നെയാണ്. പക്ഷേ അതിൽ കൂടുതലാകുമ്പോൾ നമ്മുടെ ഈ ക്രിയേറ്റിവിറ്റി എല്ലാം നഷ്ടപ്പെടുകയും നമ്മൾ ഊർജം മുഴുവനും പാഴ്വേലിയായി ചതിരിപ്പോകും. ഇവിടെ അല്പം ഒരു അവബോധം നമുക്കുണ്ടെങ്കിൽ ഒന്ന് എഡിറ്റ് ചെയ്ത് നമ്മളെ ആഹാരത്തിലും നമ്മളെ നിത്യ വ്യവഹാരത്തിലൊക്കെ ചെറിയൊരു സെൽഫ് കൺട്രോൾ പറ്റാവുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും വേണ്ടിയല്ല, നമ്മുടെ സുഖത്തിന് വേണ്ടി നമ്മൾ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നു. അങ്ങനെയൊരു ഉത്തരവാദിത്വ ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. നമ്മൾ, നമുക്കറിയാം ഇന്ന് ധാരാളം ദുരിതങ്ങളും രോഗങ്ങളും കഷ്ടനഷ്ടങ്ങളും കൊണ്ട് മനുഷ്യൻ വീർപ്പുമുട്ടുകയാണ്. സാമ്പത്തിക പ്രശ്നം ഒരു ഭാഗത്ത്, ഇഷ്ടപ്പെട്ട ജോലി കിട്ടാത്ത പ്രയാസം ഒരു ഭാഗത്ത്, പ്രായമായിട്ടും കല്യാണമൊന്നും കഴിക്കാൻ പറ്റാതെ ധാരാളം പേർ ഇവിടുന്ന് ബുദ്ധിമുട്ടുന്നുണ്ട്. കാലം മാറിപ്പോയി, ഇന്ന് വളരെ സങ്കീർണമാണ്. അപ്പം അത്രയും നമ്മൾ ആത്മാർത്ഥമായി, പെർഫെക്ഷനായി, പരമാവധി ധാർമ്മികമായി ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും ഈ നാച്ചുറൽ നില അനുഗ്രഹങ്ങൾ, ദൈവീ ഞാൻ പറയാം, എപ്പം പറയാനുള്ളത് ദൈവികമായ ഒരു ബ്ലെസ്സിങ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം സുഖകരമായ ഒരു വഴി നമുക്ക് തുറന്നു കിട്ടും. ചെറിയ എളിയ ശ്രമം നമ്മൾ നടത്താൻ നമ്മുടെ ഭാഗത്തുണ്ടാവണമല്ലോ എപ്പോഴും. അപ്പോൾ ഈ ഉണർവ്, ഈ പ്രഭാതം നിങ്ങൾക്ക് തീരുമാനിക്കാം ജീവിതം മെച്ചപ്പെടുത്തുവാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ തിരുത്തേണ്ടത്, എന്തൊക്കെയാണ് ഞാൻ കൂട്ടിച്ചേർക്കേണ്ടത്, അതിനെക്കുറിച്ച് ബോധവാനാവുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആനന്ദം, സുഖം നമ്മളിലുണ്ടാകും. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, വീണ്ടും കാണാം.